ഒരിടവേളയ്ക്ക് ശേഷം ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാർക്ക് പ്രവേശനം അനുവദിച്ച് ലോകരാജ്യങ്ങൾ ലോക്ക്ഡൌൺ ഇളവുകൾ പ്രഖ്യാപിച്ചതോടെയാണ് ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാർക്ക് മറ്റ് രാജ്യങ്ങൾ പ്രവേശനം അനുവദിച്ചത് ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് പ്രവേശനം അനുവദിച്ചിട്ടുള്ള പത്ത് രാജ്യങ്ങളുടെ പട്ടികയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കും തുർക്കിയിലേക്ക് പ്രവേശനം അനുവദിച്ചിട്ടുണ്ട് കോവിഡ് പത്തൊൻപത് ബാധിച്ചിട്ടില്ലെന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് മാത്രം മതിയാകും രാജ്യത്ത് പ്രവേശിക്കുന്നതിന് മുൻപ് വിദഗ്ദ്ധ പരിശോധനയ്ക്ക് ഹാജരായിരിക്കണം തുർക്കിയിലേക്ക് വരുന്നവർക്ക് പതിനാല് ദിവസത്തെ നിർബന്ധിത ക്വാറന്റൈനും ഏർപ്പെടുത്തിയിട്ടുണ്ട് ക്വാറന്റൈനിൽ പ്രവേശിക്കുന്നവർ പതിനാലാം ദിവസം പരിശോധനയ്ക്ക് വിധേയമായി നെഗറ്റീവായാൽ ക്വാറന്റൈൻ അവസാനിപ്പിക്കാം ആറ് വയസ്സിന് മുകളിലുള്ളവർ യാത്ര പുറപ്പെടുന്നതിന് മൂന്ന് ദിവസം മുൻപ് നടത്തിയ ആർ ടി പി സി ആർ പരിശോധനയുടെ ഫലവും നിർബന്ധമാണ് ഇന്ത്യക്കാർക്ക് ഇപ്പോഴും പ്രവേശനം അനുവദിച്ചിട്ടുള്ള മറ്റൊരു രാജ്യമാണ് റഷ്യ ടൂറിസം മേഖലയ്ക്ക് കരുത്തു പകരാനുള്ള ഒരുക്കത്തിലാണ് റഷ്യ രാജ്യത്ത് പ്രവേശിക്കുന്നതിന് എഴുപത്തിരണ്ട് മണിക്കൂർ മുൻപ് നടത്തിയ ആർ ടി പി സി ആർ പരിശോധനയുടെ ഫലവും വേണം സിംഗിൾ എൻട്രി അല്ലെങ്കിൽ ഡബിൾ എൻട്രിക്ക് മുപ്പത് ദിവസം വരെ സാധുതയുള്ള ടൂറിസ്റ്റ് വിസയ്ക്ക് അപേക്ഷിക്കാം റഷ്യയിൽ എത്തിയതിനു ശേഷവും കോവിഡ് പരിശോധനയ്ക്ക് വിധേയമാകണം ഫലം നെഗറ്റീവാണെങ്കിൽ മാത്രമാകും പ്രവേശനം അനുവദിക്കുക ഈജിപ്റ്റ് ആണ് ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് പ്രവേശനം അനുവദിച്ചിട്ടുള്ള മറ്റൊരു രാജ്യം രാജ്യത്തേക്കുള്ള വിമാനങ്ങളുടെ എണ്ണം കുറച്ചിട്ടുണ്ടെങ്കിലും ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് ഈജിപ്ത് പ്രവേശനം നിഷേധിച്ചിട്ടില്ല എന്നാൽ രണ്ട് ഡോസ് കോവിഡ് വാക്സിൻ സ്വീകരിച്ചവർക്ക് ആർ പരിശോധനയ്ക്ക് വിധേയമാകാതെ തന്നെ ഈജിപ്തിലേക്ക് പ്രവേശിപ്പിക്കാം ഈജിപ്ഷ്യൻ ഡ്രഗ് അതോറിറ്റി ലോകാരോഗ്യ സംഘടന എന്നിവയുടെ അംഗീകാരമുള്ള ഏതെങ്കിലും വാക്സിൻ സ്വീകരിച്ച യാത്രക്കാർക്കാണ് ഈജിപ്ത് പ്രവേശനമുള്ളത് ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാർ രാജ്യത്ത് എത്തിയാലുടൻ കോവിഡ് പരിശോധന നടത്തണം ഇന്ത്യ നേപ്പാൾ ബംഗ്ലാദേശ് ഭൂട്ടാൻ പാകിസ്ഥാൻ മ്യാൻമർ വിയറ്റ്നാം ശ്രീലങ്ക ബ്രസീൽ എന്നീ രാജ്യങ്ങൾ തീവ്ര രോഗബാധിത പട്ടികയിലാണ് ഈ രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർ വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിലും നിർബന്ധമായും പരിശോധനയ്ക്ക് വിധേയമാകണം ഉസ്ബെക്കിസ്ഥാനാണ് ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് പ്രവേശനം അനുവദിച്ചിട്ടുള്ള മറ്റൊരു രാജ്യം എത്തിച്ചേരുന്നതിന് എഴുപത്തിരണ്ട് മണിക്കൂർ മുൻപ് എടുത്ത ആർ ടി പി സി ആർ ടെസ്റ്റിൻ്റെ ഫലം നെഗറ്റീവ് ആയിരിക്കണം അതോടൊപ്പം പതിനാല് ദിവസത്തെ ക്വാറന്റീനും നിർബന്ധമാണ് ദക്ഷിണാഫ്രിക്കയിൽ ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാർക്ക് വിലക്ക് ഏർപ്പെടുത്തണമെന്ന ആവശ്യം ഉയരുന്നുണ്ടെങ്കിലും സർക്കാർ അത്തരം നടപടികളിലേക്ക് കടന്നിട്ടില്ല രാജ്യത്ത് എത്തുന്നതിന് എഴുപത്തിരണ്ട് മണിക്കൂർ മുൻപ് നടത്തിയ ആർ ടി പി സി ആർ പരിശോധനയുടെ ഫലം നിർബന്ധമാണ് ദക്ഷിണാഫ്രിക്കയിലെത്തിയ ശേഷവും കോവിഡ് പരിശോധനയ്ക്ക് വിധേയമാകണം പരിശോധനയിൽ പോസിറ്റീവ് ആകുകയാണെങ്കിൽ പത്ത് ദിവസത്തെ ക്വാറന്റൈൻ നിർബന്ധമാണ് ആർ ടി പി സി ആർ പരിശോധനാ ബലവും വാക്സിനേഷനോ ഇല്ലാതെ തന്നെ ഇന്ത്യൻ സഞ്ചാരികൾക്ക് പ്രവേശനം അനുവദിച്ചിട്ടുള്ള രാജ്യമാണ് കോസ്റ്ററിക്ക ഈ മധ്യ അമേരിക്കൻ രാജ്യത്ത് എത്തിയ ശേഷം യാത്രക്കാർ ഹെൽത്ത് പാസ് ഫോം പൂരിപ്പിച്ച് നൽകേണ്ടതുണ്ട് പൂർണ്ണമായി വാക്സിനേഷൻ സ്വീകരിച്ച ഇന്ത്യൻ സഞ്ചാരികൾക്ക് ഐസ്ലാൻഡ് പ്രവേശനം അനുവദിച്ചിട്ടുണ്ട് രാജ്യത്ത് എത്തിയാലുടൻ കോവിഡ് സ്ക്രീനിംഗ് ടെസ്റ്റ് നടത്തും യാത്രക്കാർ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം സെർബിയയാണ് ഇന്ത്യൻ യാത്രക്കാർക്ക് പ്രവേശനം അനുവദിച്ചിട്ടുള്ള മറ്റൊരു രാജ്യം വിമാനത്തിൽ കയറുന്നതിന് എഴുപത്തിരണ്ട് മണിക്കൂർ മുൻപുള്ള നെഗറ്റീവ് ആർ ടി പി സി ആർ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് മൗറീഷ്യസിലേക്ക് പ്രവേശിക്കുന്നതിന് ഇന്ത്യൻ സഞ്ചാരികൾക്ക് ഇപ്പോൾ പ്രവേശനമില്ല ജൂലൈ പതിനഞ്ചിന് ശേഷമാകും മൗറീഷ്യസിലേക്ക് ഇന്ത്യൻ സഞ്ചാരികൾക്ക് പ്രവേശനം ന്യൂസ് ഡെസ്ക് കലാകൗമുദി